ഇന്ന് സെപ്റ്റംബർ 10 ലോകാരോഗ്യ സംഘടന ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ദിവസം. ആത്മഹത്യയെക്കുറിച്ചുള്ള ധാരണകളിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും ഈ വർഷത്തെ ആത്മഹത്യ പ്രതിരോധ ദിനത്തിന്റെ ആശയമാണ്. ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള കാരണങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ ലക്ഷണങ്ങളെ മനസ്സിലാക്കി ചികിത്സിക്കാനുള്ള വൈമുഖത ഒഴിവാക്കുകയും ഒപ്പം ആത്മഹത്യയെക്കുറിച്ചുള്ള ചില മിഥ്യാധാരണകൾ അല്ലെങ്കിൽ സ്റ്റിഗ്മ മാറ്റാൻ കൂടിയാണ് ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷം ലക്ഷ്യമിടുന്നത്. ലോകത്താകെ ആളുകൾ മരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന കാര്യത്തിൽ WHO കണക്കനുസരിച്ച് 10-ാമത്തെ സ്ഥാനമാണ് ആത്മഹത്യക്കുള്ളത്. ഈ കണക്കുകൾ തന്നെ പറയുന്നതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 15 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഇങ്ങനെ മരണം കൈവരിക്കുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് നീങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്നൊരു വാർത്തയാണ്. ലോകത്താകമാനം ഈ ആത്മഹത്യാ പ്രവണതയെ ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി കൂട്ടിക്കെട്ടണം അല്ലെങ്കിൽ അതുമായിട്ട് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വർഷത്തിൽ തന്നെ 7 ലക്ഷം ആളുകൾക്ക് അടുത്താണ് ഇത്തരത്തിൽ ലോകത്താകമാനം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഈ ആത്മഹത്യ ചെയ്ത ആളുകളിൽ തന്നെ 1,39,000 ആളുകൾ ഇന്ത്യയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതായത് ലോകത്താകമാനം ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണുള്ളത്. 5 വർഷത്തെ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 36,000-ലധികം ആളുകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. അതിൽ 2,000-ത്തോളം അടുത്ത് പുരുഷന്മാരും 5,000-ത്തിലധികം സ്ത്രീകളുമാണുള്ളത്. 600 കുട്ടികളാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം. 2023 ഇത്തരം കേസുകൾ 9,549 ആയിരുന്നെങ്കിൽ 2023 ആകുമ്പോഴേക്കും 10,843 എന്നൊരു കണക്കിലേക്കാണ് ഇത് എത്തുന്നത്. പ്രായവും ആളുകളുടെ പക്വതയും അവരുടെ പ്രായവും ഒക്കെ അനുസരിച്ച് ഇതിൽ കമ്മിറ്റ് ചെയ്യുന്ന സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. പ്രായവും പക്വതയും അല്ലെങ്കിൽ യുവജനങ്ങളിലും മധ്യവയസ്കരിലും മുതിർന്ന പൗരന്മാരിലുമൊക്കെ പല കാരണങ്ങളാണ് ആത്മഹത്യക്ക് ഉള്ള ഒരു വിഷയമായിട്ട് വരുന്നത്. 5 വർഷം മുമ്പ് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 5-ാം സ്ഥാനത്താണ് രാജ്യത്തിലെ ആത്മഹത്യയുടെ നിരക്കുകളിൽ ഉള്ളതെങ്കിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്തിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വളരെ വലിയ ആത്മഹത്യ നിരക്കുകളാണ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരം ആത്മഹത്യകളിൽ കുടുംബങ്ങൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുകയും കുട്ടികളെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന കേസുകളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളും വാർത്തക പ്രശ്നങ്ങളും ഒക്കെ ആത്മഹത്യയുടെ കാരണങ്ങളായിട്ടാണ് വിലയിരുത്തുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ട്രിഗറിംഗ് ഫാക്ടായിട്ട് പലപ്പോഴും വരുന്നത് ഡിപ്രഷൻ എന്ന അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന ഒരു ഫാക്ടിനെ പല ആളുകളും വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഒരു കാഞ്ചി വലിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ആയിരിക്കും. പലപ്പോഴും പല കാരണങ്ങളും ആത്മഹത്യയുടെ ഒരു റീസൺ ആയിട്ട് പറയുമ്പോഴും മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും ഒരു വലിയൊരു വില്ലനായിട്ട് ആത്മഹത്യയുടെ മുൻപിലുള്ളത് അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതയ്ക്കൊക്കെ മുൻപിലുള്ള ഒരു കാര്യം. വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ, ബൈപോളർ ഡിസോർഡർ, ആത്മഹത്യാ പ്രവണതയുള്ള കുടുംബങ്ങളുടെ ഒരു ഹിസ്റ്ററി, ഇതെല്ലാം ആത്മഹത്യാ പ്രവണതയിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോക്കെയോ ജനങ്ങളെ നയിക്കുന്ന ഒരു കാരണമാണ്. ഇതിന്റെ ഒപ്പം തന്നെ മറ്റ് മാനസിക പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ആളുകൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിട്ടുള്ള ലഹരി ഉപയോഗം, സബ്സ്റ്റൻസിന്റെ അഡിക്ഷൻ, അതേപോലെ തന്നെ ഒറ്റപ്പെടൽ, ഏകാന്തത, ലോൺലിനെസ്, അതായത് ഇത് തന്നെയാണിത്, അതെല്ലാം ഇത്തരത്തിലുള്ള താങ്ങാനാവാതെ വരുന്ന മാനസിക പിരിമുറുക്കം, ഇതെല്ലാം തന്നെ ആളുകളുടെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കുന്ന വിഷയങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ യുവതലമുറയെ ബാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെയും അല്ലെങ്കിൽ മൊബൈലിന്റെയൊക്കെ ഒരു യൂസാണ്. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ വരുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒക്കെയും ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഫാക്ടായിട്ടാണ് പറയുന്നത്. ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തകളെയൊക്കെ ഒരു രോഗമായിട്ട് അല്ലെങ്കിൽ രോഗാവസ്ഥയായിട്ട് തന്നെയാണ് സൈക്യാട്രി കാണുന്നത്. മറ്റേത് അസുഖങ്ങളും എന്നതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും ചികിത്സ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. പല ആളുകളും നമുക്ക് ശാരീരിക അസുഖങ്ങൾക്ക് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോവുക, പക്ഷെ അങ്ങനെയല്ല. എന്ത് നമുക്ക് മാനസികമായി ഉണ്ടാവുന്ന വിഷമങ്ങൾക്കും നമ്മളൊരു എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ചികിത്സിക്കുന്നത് അതേപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം സമൂഹത്തിൻ്റെ ഒരു സ്റ്റിഗ്മയാണ് അല്ലെങ്കിൽ അവരെ അതിനെ അവരെ നമ്മൾ വിചാരിച്ച് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പല ആളുകളും വിചാരിക്കുന്നത് നമ്മൾ ഈ നമ്മുടെ മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ മാനസിക രോഗിയാണോ അല്ലെങ്കിൽ ഭ്രാന്തനാണോ എന്നൊക്കെയുള്ള ചിന്തിക്കുന്ന തരത്തിലുള്ള സമൂഹം ഉണ്ട് എന്നത് തന്നെ ഈ സ്റ്റിഗ്മയുടെ ഒരു കാരണമായിട്ടാണ് വിലയിരുത്തുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവാതിരിക്കുകയും നമ്മൾ ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള
ഒരു കാര്യമാണ്. ഈ കൗൺസിലിങ്ങിന് പോകുന്നതും തെറാപ്പി എടുക്കുന്നതും ഒക്കെ വലിയ പ്രശ്നമായി കാണേണ്ട ഒരു കാര്യമില്ല. ശരീരത്തിലുണ്ടാകുന്ന മറ്റേത് രോഗങ്ങൾ പോലെ തന്നെയാണ് മനസ്സിലുണ്ടാകുന്ന രോഗങ്ങളും എന്ന് മനസ്സിലാക്കുകയും അതിന് ചികിത്സ എടുക്കുകയും മെഡിസിൻ എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള മാനസികാരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണതയോ ടെൻഡൻസിയോ ഒക്കെ കാണിക്കുന്ന ആളുകൾക്ക് അവരുടെ അടുത്ത ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നിന്നുള്ള ആളുകളിൽ നിന്നുള്ള ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അത്തരത്തിൽ അവരുടെ ചുറ്റുമുള്ളവരാണെങ്കിൽ നമ്മുടെ ഒരു കടമ കൂടിയാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നത്. നമ്മുടെ മുൻപിലിരിക്കുന്ന നമ്മുടെ സഹോദരൻ്റെ ഒരു പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അവരുടെ രീതികളിലോ വരുന്ന മാറ്റങ്ങൾ വരെ നമുക്ക് മനസ്സിലാവും. മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടോ എന്നത്. അതായത് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം കുറയുന്നതും ഉൾവലിഞ്ഞ ഒരു ജീവിത രീതി സ്വീകരിക്കുന്നതും അതേപോലെ തന്നെ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ആത്മഹത്യയെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ സംസാരിക്കുകയും ചെയ്യുന്നതും ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഇപ്പം ആത്മഹത്യയെ പറ്റി ഒരാൾ പറയുമ്പോൾ തന്നെ അവരതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. ചില ആളുകൾ ഫോണുകളിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. ഇതെല്ലാം ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അമിതമായിട്ട് ദേഷ്യം വരിക, അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുക, ഇതെല്ലാം ആത്മഹത്യാ ശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ ആത്മഹത്യ ടെൻഡൻസിക്കൊക്കെ മുൻപ് കാണിക്കുന്ന ഒരു പ്രകടനങ്ങളാണ്. ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ അമിതമായി ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ ശരിക്കുമുള്ള ഫീലിങ്സ് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. IIT-യിലും NIT-യിലും ഒക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികളാണ് ഇത് രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നതിലേക്കൊക്കെ നയിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആത്മഹത്യാ പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാവേണ്ടതും മാതാപിതാക്കൾ അതറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മുതൽ മാതാപിതാക്കളും ചുറ്റുമുള്ളവരും ഒക്കെ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയുന്നത്. പല സമയത്തും ആളുകൾ വിചാരിക്കുന്നു കുട്ടികൾക്കിടയിലുള്ള ആത്മഹത്യയുടെ ഒരു കാരണമായിട്ട് ആളുകൾ വിചാരിക്കുന്നത് അവരത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ വിചാരിക്കുന്ന ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ അത്തരത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവണത കാണിക്കുകയോ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട ഇമ്പോർട്ടൻസോടുകൂടി പേരൻസോ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർ ഈ കാര്യം ഡീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്രഷന്റെ ഒക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ ദുഃഖവും നിരാശയും ദേഷ്യവും പഠനത്തിൽ പിന്നോക്കം പോവുകയും സുഹൃത്തുക്കളിൽ നിന്ന് അകലം പാലിക്കുകയും ഭയങ്കര ഗൗരവത്വം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ വേണ്ട രീതിയിൽ അനലൈസ് ചെയ്ത് അവർക്ക് സഹായം വേണമെങ്കിൽ അത് ചികിത്സ ഉറപ്പാക്കേണ്ട ഒക്കെ ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഇത്തരത്തിലുള്ള ഡിപ്രസീവ് അല്ലെങ്കിൽ വിഷാദ രോഗത്തിന്റെയോ അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയുടെയൊക്കെയോ ചില ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുകയാണെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായം തേടുകയും അതേപോലെ മറ്റ് ഹെൽപ്പുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സ തേടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സൂയിസൈഡൽ ടെൻഡൻസിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐഡിയേഷൻ സൂയിസൈഡൽ ഐഡിയേഷൻ എന്നാണ് പറയുന്നത്. അത് ആ സമയത്ത് ചിലപ്പോൾ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ പല ആളുകളും വിചാരിക്കും ഈ പ്രശ്നം മാറിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ അത് റിവേഴ്സായിട്ട് ഒരു പ്രതിഫലനമാണ് ഉണ്ടാക്കുന്നത്. ഒരു തവണ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആളുകൾക്ക് താൽക്കാലികമായിട്ടൊരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അവരുടെ ആത്മഹത്യാ ചിന്ത പൂർണ്ണമായി മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വേറൊരു പ്രശ്ന ബാധിതമാകുമ്പോൾ മാത്രം ഇത് തലപൊക്കി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ഗൈഡ് ലൈൻസ് ഇതിനകത്ത് വേണ്ട ഒരു കാര്യമാണ്. ഒരു തവണ ഇത്തരത്തിലുള്ള ടെൻഡൻസികൾ കാണിക്കുകയാണെങ്കിൽ അത് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ട കൗൺസിലിങ്ങുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നീണ്ട കാലത്തേക്കുള്ള ചികിത്സകളോ ഒക്കെ നൽകാൻ അല്ലെങ്കിൽ അത് അതിനെ അവരെ പ്രാപ്തരാക്കാനൊക്കെ ബാക്കിയുള്ള ആളുകൾ സഹായിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടാമെന്ന് കൗമാരക്കാർക്കിടയിൽ മനഃശാസ്ത്ര ചികിത്സയിലൂടെയൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ സൂയിസൈഡിലേക്ക് നയിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ നേടുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട മെഡിക്കൽ ഹെൽപ്പ് എടുക്കുകയോ ചെയ്യുന്നത് ഒരു തരത്തിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമല്ല. മറ്റ് ഏത് ശാരീരിക പ്രശ്നങ്ങളെ പോലെ തന്നെയും മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അത്യധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത്തരത്തിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട്
ചെയ്യുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നത് നമുക്ക് ഒരു സമൂഹം എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. അതിന്റെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുണ്ടെങ്കിൽ പ്രതിരോധ ഹെൽപ്പ് ലൈൻ നമ്പറുകളുമായി ബന്ധപ്പെടുകയും ചികിത്സയിൽ പോവുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും ഓരോ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് അവർക്ക് ചുറ്റുമുള്ള ആളുകളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നും നമ്മളും ഇടയ്ക്കൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.